ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ അനുബന്ധിച്ച് പ്രാർത്ഥിക്കുവാനും ഉപവാസത്തിലായിരിക്കുവാനും ദൈവം സഹായിച്ചു. ഉപവാസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ദൈവസഭയെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി വിട്ടുമാറണമെങ്കിൽ ദൈവസഭ അനുദപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ കാര്യങ്ങളിലാണ് ദൈവസഭ അനുദപിക്കേണ്ടത്? അതു വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവസഭയുടെ ശ്രദ്ധ കർത്താവിൽ നിന്നു മാറി ലോകവും അതിൻ്റെ മോഹങ്ങളിലുമായിരിക്കുന്നു. പണ്ട് പരിശുദ്ധാത്മാവിൽ സഞ്ചരിച്ച ദൈവസഭ ഇന്നു ലോകത്തിൽ തൻ്റെ ആശ്രയത്തെ വച്ചിരിക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളെയും ത്യജിച്ച ദൈവസഭ ഇന്നു അതിലേക്കു തിരിച്ചു പോയിരിക്കുന്നു. നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത് എന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ദൈവസഭ മറന്നിരിക്കുന്നു. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിർവഹിക്കുകയില്ല. കർത്താവിൻ്റെ സഭയും ദൈവദാസന്മാരും അപ്രകാരം നടക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിപ്പിക്കുന്നു. മൂന്നാമതായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവസഭ യേശു ക്രിസ്തുവിൽ നിന്നു ലഭിച്ച നീതിയിൽ ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ നടക്കുകയാണെന്നും അതുകാരണം ദൈവസഭയിൽ അഹംഭാവവും സ്വന്ത നേട്ടങ്ങളിൽ ദൈവസഭ പ്രശംസിക്കുകയാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. പരീശന്മാരെ പോലെ സ്വയം നീതീകരിക്കാതെ ക്രിസ്തുവിൻ്റെ നീതീകരണത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിപ്പിക്കുന്നു. അടുത്തതായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്: ദൈവസഭയിൽ പണത്തിൻ്റെ സ്വാധീനം നിറഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ആത്മാവിലും ആത്മശക്തിയിലും നടന്ന ദൈവസഭ ഇന്നു പണത്തിലും പണത്തിൻ്റെ അധികാരത്തിലും ചലിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ യഹോവയായ ദൈവത്തെയും ധനത്തെയും സേവിക്കുവാൻ നിങ്ങൾക്കു കഴിയുകയില്ല. ദൈവസഭയുടെ ആശ്രയം ഇന്ന് ക്രിസ്തുവിൽ നിന്നു മാറി പണത്തിലും അതിൻ്റെ അധികാരത്തിലുമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. അടുത്തതായി കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്: കർത്താവിന് കൊടുക്കേണ്ട മഹിമയും പ്രശംസയും കർത്താവിൽ നിന്നു മാറി ദൈവദാസന്മാരിലേക്ക് ആയിരിക്കുന്നു. ദൈവവചനം നമ്മളെ ദൈവദാസന്മാരെ ആദരിക്കണമെന്നു തന്നെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് ആ ആദരവ് ആരാധനയായി മാറിയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: നടുന്നവനും നനയ്ക്കുന്നവനുമല്ല, വളർത്തുമാറാക്കുന്ന ദൈവമല്ലയോ വലുത്. ദൈവസഭ ദൈവത്തിന് കൊടുക്കേണ്ട മഹിമയും ആരാധനയും മറ്റാർക്കും കൊടുക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ദൈവദാസന്മാർ സഭയെ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ വേണ്ടി ബുദ്ധി ഉപദേശിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു പ്രത്യേക കൂടിവരവിനെയോ ഒരു സഭയോ പറ്റിയല്ല. ഈ സന്ദേശം കർത്താവിൻ്റെ ആത്മാവ് ദൈവസഭയ്ക്കായി പറയുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വഴികളിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ കർത്താവ് ഈ ദേശത്ത് വലിയവ ചെയ്യും എന്ന് അരുളി ചെയ്യുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.